എടാ, ഞാനല്ലടുത്തൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഞാൻ തന്നെയാണ്. പക്ഷേ നീ ആയിട്ട് ആരോടും പറയരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ എന്തിനാ സമ്മതിക്കണേ? എടാ, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ നീ? എൻ്റെ അവസ്ഥ മറ്റാരെക്കാളും നിനക്കറിയില്ലേ? എന്നിട്ടും എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ടോണി, ആ ഫണ്ടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. കമ്പനി എന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ, നിനക്കറിയാലോ, ഒറ്റ രാത്രി ഹോസ്പിറ്റൽ കേസ്, ഓപ്പറേഷൻ, അതൊന്നും റീസൺ അല്ല ടോണി. നീ ഇത്രയും ഫണ്ട് എങ്ങനെ മറിച്ചു ടോണി? ഈ കമ്പനി പോലും അറിയാതെ. അപ്പൻ്റെ ജീവന് ഞാൻ ആ ഫണ്ടിനെയൊക്കെ വില കൊടുത്തു, അതുകൊണ്ടാ. പക്ഷെ ഞാനത് കക്കാനോ മോഷ്ടിക്കാനോ വേണ്ടി ചെയ്തതല്ല, ഞാനതൊന്നും മറച്ചു. നീ എനിക്ക് രണ്ടുമൂന്ന് ദിവസം സമയം താ, എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു തരാം. ഇല്ല ടോണി, ഇത് ഞാൻ നാളെ തന്നെ കമ്പനി അറിയിക്കും, റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കും. അതാ എനിക്ക് മനസ്സിലാകാത്ത, ഞാൻ നീ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാരും അറിഞ്ഞിട്ടില്ല, നീ പറഞ്ഞു. അത് ഞാൻ എങ്ങനെയെങ്കിലും തയ്യാറാക്കി തരാം, നീ ദൈവത്തെ ഓർത്ത്. ഇല്ല ടോണി, എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതിനെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യണേ. എടാ, സത്യത്തിൽ ഞാൻ ഈ ഫണ്ട് മറിച്ചത് ഞാൻ അടിച്ചു വിളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരു വലിയ ആവശ്യം, എമർജൻസി, ഹോസ്പിറ്റൽ കേസ്. അപ്പൻ്റെ ജീവിതത്തെക്കെ വലുതായിട്ട് വേറൊന്നും ഞാൻ കണ്ടില്ല. ചെയ്തു, ഞാനത് എങ്ങനെയെങ്കിലും തിരിച്ച്. അതാ നമ്മൾ സ്ഥിരം കുഴിച്ചിടാറുള്ള കോഴി ഫാം ഇല്ലേ, അവിടെ ഇട്ടാൽ മതി. നിതിനെ, എടാ ഞാൻ പറയുന്നു, നീ ഇന്ന് കേക്ക്, നീ എനിക്ക് രണ്ടു ദിവസത്തെ സാവകാശം താ, ആ പൈസ ഞാൻ തിരിച്ചു തരാം. ഇല്ല ടോണി, ഇനി ടോണിക്ക് മുന്നോട്ട് ഒരു സമയമില്ല, ഞാൻ നാളെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം. എടാ നീ എന്തി, നീ ഒന്ന് മനസ്സിലാക്ക. എടാ, എനിക്ക് ആ ഫണ്ട് കൊണ്ട് ഉണ്ടായിരുന്ന ആവശ്യം എന്താണെന്ന് നിനക്കറിയാമല്ലോ. ഇല്ല ടോണി, ഇതിപ്പോ എനിക്ക് നിനക്ക് മാത്രമല്ല അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നീ ഒന്ന് രണ്ട് ദിവസം ഒന്ന് ക്ഷമിക്ക്, എവിടെ നിന്നെങ്കിലും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് തരാം. ഞാൻ നാളെ തന്നെ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കും, ബാക്കി എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യ. അപ്പോൾ ഓക്കെ, ഞാൻ കിടക്കാൻ പോവാ. എടാ നിതിനെ, പ്ലീസ്, നീ വിചാരിച്ച ഒന്ന് പറയാതിരുന്ന. ഇല്ല ടോണി, ഞാൻ സമ്മതിക്കില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നീ എന്നെ കൊല്ലണം, ഇല്ലെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല. Thank you.
നമ്മൾ സ്ഥിരം കുഴിച്ചിടാറുള്ള കോഴി ഫാമില്ലേ, അവിടെ ഇട്ടാൽ മതി.
ടോണി, എടാ ഇന്നലെ ഞാൻ ഇച്ചിരി ഓവറായിപ്പോയി. എടാ എനിക്ക് നിന്റെ സിറ്റുവേഷനൊക്കെ അറിയാം, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഇന്നലെ. എടാ രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ സാറുണ്ടാവില്ല, നീ എങ്ങനെയെങ്കിലും ക്യാഷ് ഒന്ന് അറേഞ്ച് ചെയ്യുക, ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം.